ഭ്രാന്തന്മാർ, ഇവരെ പോലെ തന്നെ അയാമതീനി ഒന്നും ചിന്തിക്കണ്ട. നേരത്തിന് ഭക്ഷണം, സമയാസമയം മരുന്ന്, പിന്നെ നല്ല സുഖമായിട്ടുള്ള ഉറക്കവും. വരച്ചോനെ, നമ്മളൊരു ഭ്രാന്തനാക്കാതെ ഭ്രാന്തന്മാരുടെ വാർഡനാക്കിയത് എന്തിനാണ്? വെള്ളത്തിൽ അലിയുന്ന ഒരു വസ്തുവിന്റെ പേര് പറയൂ, വേഗം വേഗം. വളച്ചോനെ, കേടാ ഭ്രാന്തൻ ഗോപാലാ, നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാനാണോ ഇമാരി ചോദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്? വേഗം പറ എന്റെ ഗഫൂർക്ക, എനിക്ക് അടുത്ത ട്രെയിനിന് അമേരിക്കക്ക് പോവാനുള്ളതാ. ഓഹോ, അമേരിക്കയിൽ ഇത്ര അർജന്റായിട്ട് പോവാൻ എന്താണ് അവിടെ വിശേഷം? ഏയ്, വിശേഷമൊന്നുമില്ല, കുറച്ച് പച്ചക്കറി വാങ്ങണം. ഇവിടുത്തെ പച്ചക്കറി ഒന്നും എനിക്ക് പിടിക്കണ്ടേ, നമ്മളൊക്കെ മുന്തിയ പുള്ളികളല്ലേ. അത് ശരിയാണ്, ഈ മുന്തിയ പാർട്ടിയാണല്ലോ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ ഗഫൂർക്ക, വെള്ളത്തിൽ അലിയുന്ന ഒരു വസ്തുവിന്റെ പേര് പറയൂ. എടാ ഭ്രാന്ത, പഞ്ചസാര, ഉപ്പ് ഇതൊക്കെ വെള്ളത്തിൽ അലിയും. ഗഫൂറിന് ഭ്രാന്താണ്, ഗഫൂറിന് വിവരമില്ല. എടാ ഭ്രാന്ത, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഉപ്പും പഞ്ചസാരയും വെള്ളത്തിൽ അലിയുന്ന വസ്തുക്കളാണ്. അല്ല, ശരിയായ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ശരി, ഈ എന്നെ പറഞ്ഞു തോൽക്കി. വെള്ളത്തിൽ അലിയുന്ന വസ്തുവാണ് എന്റെ അമ്മാവൻ ചന്തുകുട്ടി. എന്ത് ഭ്രാന്താണ്ട ഈ പറയണ്? സത്യമാ, എന്റെ അമ്മാവൻ ചന്തുകുട്ടി മേസ്ത്രിയെ ഞാൻ കുളത്തിൽ തള്ളിയിട്ടിട്ട് ഒരു കൊല്ലമായി, ഇതുവരെ പൊടി പോലും കണ്ടെത്തിയിട്ടില്ല. പുള്ളി വെള്ളത്തിൽ അലിഞ്ഞുപോയി. എടാ ദ്രോഹി. ഗഫൂർക്ക, വാ നമുക്കൊന്ന് കുളത്ത് പോയി കുളിച്ചാലോ. ഹലോ, പ്രാന്തന്മാർ കൊല്ലാൻ വരുന്നേ.